ഡെങ്കു ഫീവറിന് ഇല പല ആൾക്കാരും കഴിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. ഈ എന്താ പറയുന്ന ഒരു പപ്പായ ഇല, ഇത് ഒരുപാട് ജങ്ക് സയൻസിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഒരുപാട് സാധനമുണ്ട് പറയണം. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറിയില്ല, മാതൃഭൂമിയിലൊക്കെ എഴുതിയെങ്കിൽ ഇപ്പോഴും ആളുകൾ ഇതിന് പകരം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ പണ്ട് ഈ പപ്പായ ഇല കഴിച്ചിട്ട് വായ പൊള്ളി ഓക്കാനം ഛർദിൽ വയറ്റുവേദന അങ്ങനെയൊക്കെയുള്ള സാധനം വന്ന് നിർത്തി കംപ്ലയിൻ്റ് ചെയ്ത ആശുപത്രിയിലായവരുണ്ട്. ഈ എന്താണ് ഡെങ്കു ഫീവർ, എന്താണ് ഡെങ്കു ഫീവർ സംഭവിക്കുന്നതെന്ന് അറിയാതെ ആളുകൾ ഇത് ശരിക്കും അനുവർത്തിക്കുന്നതെന്ന് പറയാം. കാരണം ഇതൊരു വൈറസാണ്. ഈ വൈറസ് യഥാർത്ഥത്തിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡെങ്കു ഫീവർ വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയും, ഈ പപ്പായ ഇല കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂടും, അങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഒരു സങ്കല്പ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കറയും സാധനം എല്ലാം ആളുകൾ കഴിച്ചുകൊണ്ടിരുന്നത്. എത്ര ആളായിട്ട് മനുഷ്യരൊക്കെ നമ്മൾ പറയുന്നു ഇത് കഴിക്കേണ്ട ഒരു കാര്യമില്ല, നിങ്ങളുടെ പ്ലേറ്റ്ലെറ്റ്സുകളുടെ എണ്ണം സ്വാഭാവികമായിട്ട് കൂടുന്നതാണ്, ആ കൂടുന്ന സമയത്ത് കൂടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേറ്റ്ലെറ്റ്സ് കുത്തിവെക്കുക, അല്ലാതെ ഈ സാധനം പ്ലേറ്റ്ലെറ്റ്സ് കൂടും എന്നുള്ളതിന് യാതൊരുവിധ തെളിവുകളും ഇല്ല. മലേഷ്യയിൽ എങ്ങനത്തെ ഒരു പരീക്ഷണം നടത്തിയത് എലികളിൽ നടത്തിയ പരീക്ഷണമാണ് അതും. പിന്നെ മറ്റൊരു പരീക്ഷണം നടത്തിയതും ഈ പപ്പായ ക്യാപ്സൂൾ രൂപത്തിൽ ഇറക്കി വിൽക്കുന്ന കമ്പനിയാണ് നടത്തിയത്. ഇനി എന്താണ് പപ്പായയും ഈ പ്ലേറ്റ്ലെറ്റ്സും പ്ലേറ്റ്ലെറ്റ്സും ഡെങ്കി ഫീവറുമായിട്ടുള്ള ബന്ധം എന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. രക്തം, എന്താണ് രക്തം? രക്തത്തിലാണല്ലോ പ്ലേറ്റ്ലെറ്റ്സ് ഉള്ളത്. രക്തത്തിൽ യഥാർത്ഥത്തിൽ വേണ്ട 55% പ്ലാസ്മ എന്ന് പറയുന്ന ഒരു സാധനം. ഈ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മീഡിയം പോലെ വർക്ക് ചെയ്യുന്നു. 92% ശരിക്കും വാട്ടറാണ്. പിന്നെ അൽബൂമിൻ ഗ്ലോബുലിൻ പോലെയുള്ള പ്രോട്ടീൻ തന്മാത്രകൾ, വലിയ തന്മാത്രകൾ, പിന്നെ കുറേ അമിനോ ആസിഡുകൾ, പൊട്ടാസ്യം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു 55%. ബാക്കി വരുന്നത് എന്ന് പറഞ്ഞാൽ 45% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബി സി ഒരു 44% വരും. 1% WBC വൈറ്റ്. RBC ഒരു 120 ദിവസം ജീവിച്ചിരിക്കുന്ന കോശമാണ്. അതിനകത്ത് ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇരുമ്പ്, ചുവപ്പ് നിറം, പൊട്ടെ. ഈ 1% വരുന്ന WBCയുടെ കൂടെയാണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് വരുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് എന്താ ശരിക്കും? ന്യൂക്ലിയസ് ഇല്ലാത്ത തന്മാത്ര. ഇത് ശരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കും. ഒരു മുറിവ് എവിടെയെങ്കിലും ഉണ്ടാവണേ, രക്തപ്രവാഹം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കും. ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒരു തന്മാത്രയുണ്ട് പ്ലാസ്മയ്ക്ക്. അതും കരൾ, ഈ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ചില തന്മാത്രകൾ കരൾ ഉണ്ടാക്കുന്നുണ്ട്. അതും ഈ മൂന്നൂടെ ചേർന്ന് ആന്തരികമായ ബാഹ്യമായ രക്തധാരകൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു നെറ്റ് തീർക്കുകയും ആ നെറ്റിൽ വലിയ വലിയ തന്മാത്രകൾ അടിഞ്ഞ് അതൊരു പ്രതിരോധമായിട്ട് വർത്തിക്കുകയും ചെയ്യും. മനസ്സിലായി? ഒരു നെറ്റ് ഉണ്ടാക്കുക. ഇതിനാണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് സഹായിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, കരൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതേകണക്കുള്ള നെറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഫൈബ്രിനോജൻസ് എന്ന് പറയുന്ന പ്ലാസ്മയിലെ കണ്ടന്റ് സഹായിക്കുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റ്സും സഹായിക്കുന്നു. ഓക്കെ, ഇതാണ് സത്യം. ഞാൻ പറഞ്ഞു മൊത്തം രക്തത്തിൽ 1% താഴെയുള്ളൂ ഈ സാധനം. ഇനി എന്താണ് ഡെങ്കി പനി വന്നു കഴിഞ്ഞാൽ? ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മരണം എന്ന് പറഞ്ഞാൽ, പനിമൂലമുള്ള മരണം എന്ന് പറഞ്ഞാൽ 1% രോഗികളാണ് മരിക്കുന്നത്. ചിലർ 1 മുതൽ 4% വരെ പറയുന്നുണ്ട്. അതിന് യഥാർത്ഥത്തിൽ ഈ ഇത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന മരണം 1% സ്റ്റാറ്റിസ്റ്റിക്കലി നിജപ്പെട്ടിരിക്കുന്നത്. 1% ആളുകൾ മാത്രം മരിക്കുന്ന ഒരു രോഗം യഥാർത്ഥത്തിൽ ഡെഡ്ലി അല്ല, യഥാർത്ഥത്തിൽ ഡെഡ്ലി അല്ല. പക്ഷേ മരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിന് വലിയൊരു ബുദ്ധിമുട്ടാണ്. മനസ്സിലായി? സമയത്ത് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. മിക്കവാറും ഡെങ്കിപ്പനി വന്ന് മരിക്കുന്നവർ എങ്ങനെയാണ് മരിക്കുന്നത്? പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞുകൊണ്ടാണോ മരിക്കുന്നത്? അല്ല. ഈ പ്ലേറ്റ്ലെറ്റ്സ് ഇപ്പോൾ 100,000 കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അപായ സൂചനയാണ്. 20,000 കുറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ സോണാണ്. 3,000 ആക്റ്റീവ് പ്ലേറ്റ്ലെറ്റ്സ്, അതില്ലെങ്കിൽ വലിയ അപകടമാണ്. 3,000 കുറഞ്ഞ ആക്റ്റീവ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ കുത്തിവെക്കുകയാണ് വേണ്ടത്. ഇനി എന്താണ് ഡെങ്കു വൈറസ് ചെയ്യുന്നത്? 3 തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ബോൺ മാരോയിൽ ഈ പ്ലേറ്റ്ലെറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ രക്തകോശങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. WBC എല്ലാം അവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 3 രീതിയിലാണ് ഡെങ്കു ഫീവർ, ഡെങ്കു വൈറസ് ബാധിക്കുന്നത്. 1, അവിടെയുള്ള പ്ലേറ്റ്ലെറ്റ്സിനെ നശിപ്പിക്കുന്നു. ഓക്കെ. 2, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നു. 3, നിലവിലുള്ള പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ആക്റ്റീവായിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സുകളുടെ എണ്ണം കുറയ്ക്കുന്നു. അതായത് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് എടുക്കുമ്പോൾ 150,000 ഉണ്ടാവും, പക്ഷേ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സ് 5,000 താഴെ ആയിരിക്കും. ദാറ്റ് മീൻസ് യു ആർ ഇൻ ഡേഞ്ചറിൽ തന്നെയാണ്.
പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണമല്ല പ്രധാനം, കാര്യക്ഷമതയുള്ള പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണമാണ്. അതാണ് നോക്കണം. നിങ്ങൾക്ക് 25,000 ഉള്ള പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം, പക്ഷെ 20,000 കാര്യക്ഷമമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇനി പ്ലേറ്റ്ലെറ്റ് മാത്രമല്ല പ്രശ്നം, ഞാൻ പറഞ്ഞു ഈ മൂന്ന് രീതിയിലാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ കാര്യം. ഈ മൂന്ന് രീതിയിലാണ് ഡെങ്കു ഫീവർ വന്നു കഴിഞ്ഞാൽ മരിക്കുന്നത്. ഒന്ന് ഷോക്ക്. എന്താണ് ഷോക്ക്? ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ കോശങ്ങൾക്ക് രക്തവും കോശപദാർത്ഥങ്ങളും പോഷകങ്ങളും കിട്ടാതെ വരുന്ന അവസ്ഥയാണ്. കാരണം നിങ്ങളുടെ രക്തം ഈ കാപ്പിലറീസ് വഴിയാണ് നിങ്ങളുടെ ഈ പെരിഫറൽ ആയിട്ടുള്ള സിസ്റ്റത്തിൽ വരുന്നത്. ഈ കാപ്പിലറീസ് വഴി സാധാരണ ഗതിയിൽ പോഷകങ്ങളെല്ലാം കോശങ്ങളിലേക്ക് വരുമെങ്കിലും വലിയ വലിയ അൽബൂമിൻ പോലെയുള്ള വലിയ വലിയ തന്മാത്രകൾ അവിടെ തടഞ്ഞു നിൽക്കും. പ്ലാസ്മ തന്മാത്രകൾ തടഞ്ഞു നിൽക്കും. പക്ഷേ ഡെങ്കു ഫീവർ ആ വൈറസ് ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ കാപ്പിലറിയുടെ സുഷിരങ്ങൾ വലുതായി പോകും. അപ്പം ഈ പ്ലാസ്മയും അൽബൂമിനും പോലുള്ള തന്മാത്രകളും രക്തത്തിൽ നിന്ന് പുറത്തു പോകും. അത് നമ്മളുടെ ശരീരത്തിലൂടെ പുറത്തു പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കോശങ്ങൾക്ക് രക്തത്തിൻ്റെ യഥാർത്ഥ കണ്ടന്റ് കിട്ടാതാവും. അപ്പോൾ അവ ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രിക് റെസ്പോൺസാണ് ഷോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ അരിപ്പ വലുതാവുകയും അതിനകത്തൂടെ മുന്നേ പോയിട്ടില്ലാത്ത തന്മാത്രകളോടുകൂടി പുറത്തു പോവുകയും ചെയ്യും. ഇതാണ് നമ്പർ വൺ റീസൺ. ഇതിന് പ്ലേറ്റ്ലെറ്റുമായിട്ട് എന്താണ് ബന്ധം? നമ്പർ വൺ റീസൺ ഫോർ ഡെങ്കു ഡെത്ത് എന്ന് പറയുന്നത് ഷോക്കാണ്. മനസ്സിലായോ? രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ, നീർവീക്കം ഓഫ് ഹാർട്ട്, ലിവർ, പാൻക്രിയാസ്. ഈ മൂന്ന് അവയവങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളിലുള്ള നീർവീക്കം മൂലം ഒരു നമുക്കറിയാം ഏതെങ്കിലും ഒരു വലിയ അവയവത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ അവയവങ്ങളെയും ബാധിക്കും. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഹാർട്ടിന് മാത്രമല്ല അറ്റാക്ക്, നമ്മൾ മൊത്തം കടിച്ചു പോവുകയായിരുന്നു. കരളിന് പ്രശ്നം എന്ന് പറയുമ്പോൾ കരളിന് മാത്രം പ്രശ്നമായിട്ട് പോവുകയല്ല ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും പ്രശ്നമുണ്ടാകും. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷന് നീർവീക്കം കാരണമാണ് രണ്ടാമത്തെ ഡെങ്കു ഡെത്ത്. സെക്കൻഡ് റീസൺ ഫോർ ഡെങ്കു ഡെത്ത് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദീസ് കൈൻഡ് ഓഫ് വൈറ്റൽ ഓർഗൻസ് ലൈക്ക് ഹാർട്ട്, പാൻക്രിയാസ് ആൻഡ് ലിവർ. ഇതിനകത്ത് എന്താ പ്ലേറ്റ്ലെറ്റ്സിന്? ഒന്നുമില്ല. മൂന്നാമത്തെ കാരണമാണ് ആന്തരിക രക്തസ്രാവം. ആന്തരിക രക്തസ്രാവം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ബ്ലീഡിങ്. ഇന്റേണൽ ബ്ലീഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്ന് അതിന് പ്രതിരോധം, ക്ലോട്ടിങ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ത്രോംബോസൈറ്റ് അല്ലേ, ത്രോംബോസൈറ്റ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റ്സിന്. ഈ ത്രോംബോസൈറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർന്ന് ബ്ലീഡിങ്ങിനെ ക്ലോട്ട് ചെയ്തില്ലെങ്കിൽ ആന്തരിക രക്തസ്രാവം കൂടി പേഷ്യന്റ് മരിച്ചു പോകും. ഇത് മൂന്നാമത്തെ കാര്യം. ഈ മൂന്നാമത്തെ കാര്യത്തിൽ മാത്രമാണ് പ്ലേറ്റ്ലെറ്റ്സ് യഥാർത്ഥത്തിൽ നിർണായകമാകുന്നത്. മൂന്ന് രീതിയിലുള്ള മരണം, അവിടെ പ്ലേറ്റ്ലെറ്റ്സ് മാത്രം കൂടിയിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പ്ലേറ്റ്ലെറ്റ്സ് കണക്കിനുണ്ടെങ്കിലും മറ്റ് സംവിധാനങ്ങളിലൂടെ വന്നെങ്കിൽ മാത്രമേ അവിടെ ആ ഒരു ആന്തരിക ബ്ലീഡിങ്ങിൻ്റെ ആന്തരിക ബ്ലീഡിങ് യഥാർത്ഥത്തിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് കൂടി ഞാൻ പറയുന്നത്. ഈ ഇതിൻ്റെ മൊത്തത്തിലുള്ള റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ് എന്ന് പറയുന്നത് അപൂർവമായിട്ട് അത് മൂന്നാമത്തെ റീസൺ ആയിട്ടാണ് കാണുന്നത്. അതിൽ ഒരു നിർണായക കഴിവ് മാത്രമാണ്, ഒരു ശേഷി മാത്രമാണ് പ്ലേറ്റ്ലെറ്റ്സിനുള്ളത്. പ്ലേറ്റ്ലെറ്റ്സ് സമയാസമയം കുറഞ്ഞു കഴിഞ്ഞാൽ തനിയെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ നമ്മുടെ ശരീരത്തിനുണ്ട്. ആ ശേഷി ഏതെങ്കിലും സമയങ്ങളിൽ കുറഞ്ഞു കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് കുത്തിവെച്ചാൽ മതി. പ്ലേറ്റ്ലെറ്റ്സ് കുത്തിവെക്കലാണ് അത്, അത്രയും കുറഞ്ഞിട്ട് മാത്രം ചെയ്താൽ മതി, അല്ലെ ശരീരം തന്നെ ഉണ്ടാക്കിക്കോളും. അതിന് ഈ ഇത്രയും ഇലകളും, ഇനി ഈ ഇലയിൽ എന്ത് സാധനമുള്ളത്, ഈ ഇലയിൽ എന്ത് സാധനമാണ് പ്ലേറ്റ്ലെറ്റ്സ് കൂടിയിരിക്കുന്നത് എന്നുള്ള ഒരു വൺ ടു വൺ സ്റ്റഡി ഉണ്ടാ. അങ്ങനെയാണെങ്കിൽ ആ സാധനം അറിഞ്ഞാൽ മതി. ഇപ്പം ആദ്യം ഇല ചവച്ചരച്ച് കുടിച്ചോണ്ടിരുന്നു, ഇപ്പൊ അതിന്റെ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് എന്ത് എക്സ്ട്രാക്ടാണ്? ഇത് ആരോഗ്യ സംവർദ്ധക ഔഷധം എന്ന നിലയിലാണ് ഇതിപ്പോ വിറ്റോണ്ടിരിക്കുന്നത്. അത് ആയുഷിന്റെ കീഴിലുള്ള ഒരു ഒരു സിസ്റ്റമാണ്. അത് ആയുഷ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അല്ലാതെ മോഡേൺ മെഡിസിൻ അല്ല ഇത്, ആധുനിക വൈദ്യമല്ല, തെളിവ് എവിഡൻസ് ബേസ്ഡ് മെഡിസിന്റെ ഒരു ഉൽപ്പന്നമല്ല ഈ ക്യാപ്സ്യൂൾ. ഇതിന്റെ ഒരു ആവശ്യവും ഇല്ല. ഇത് എഴുതി കൊടുക്കുന്നത് അധാർമികമാണ്, പ്രൊഫഷണൽ അല്ല, എത്തിക്കൽ അല്ല, ഇതുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ ഇതിപ്പോഴും ആളുകൾ മോഡേൺ ഡോക്ടേഴ്സൊക്കെ ഇത് സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതി ഇതൊന്ന് പഠിച്ചാൽ മതി. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് രക്തം എന്താണ്, എന്താണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന്, എന്താ WBC, എന്താണ് RBC, ഇതൊന്നും പഠിക്കാനായിട്ട് നമ്മൾ സർജനാവേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് കാരണം. ഇത് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പ്ലേറ്റ്ലെറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അവസാനം വെച്ചാൽ നോക്കുക, കൗണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മാത്രമല്ല WBC കൗണ്ട് കുറഞ്ഞാലും നിങ്ങൾ മരിക്കും. ഹീമോഗ്ലോബിൻ, ഈ കൗണ്ടുകളെല്ലാം പ്രധാനമാണ്. അതിന് പ്ലേറ്റ്ലെറ്റിന് മാത്രം ഓ ഡെങ്കു ആണോ, പോയി ഇത് പപ്പായ അടിച്ചോളൂ എന്ന് പറഞ്ഞു എന്ത് നിസ്സാരമായിട്ട് ലളിതമായിട്ട് കാര്യങ്ങൾ മാറ്റുക.
പപ്പായ അടിക്കുന്നവർക്കെല്ലാം പ്ലേറ്റ്ലെറ്റ് കൂടുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? എല്ലാവർക്കും ഇല്ല, തന്നെ കൂടുന്നതാണ്. പപ്പായക്കാരൻ ചീനിയില കഴിച്ചാലും കൂടും, ചീനിയില കൂടുതൽ കഴിക്കല്ല, അതിനകത്ത് സൈനൈഡ് ഉണ്ട്. ഇപ്പോഴത്തെ ചീനിയില കുഴപ്പമില്ല, പണ്ടത്തെ ചീനിയില കഴിച്ചു കഴിഞ്ഞാൽ പശുവൊക്കെ ഇങ്ങനെ കറങ്ങി വീഴുമായിരുന്നു. സൊവാനിൽ അല്ലേ, അതാണ് അതിനകത്തുള്ള ഒരു സൈനൈഡ് വേർഷനാണ്.